നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ നഗരമാണ് ഇപ്പോൾ ഗസ. ഇസ്രായേൽ യുദ്ധത്തിന്റെ 377-ാം ദിവസം പപ്പടം പോലെ പൊടിച്ച് തകർത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലിത യഹിയ സിൻവാറിന്റെ മരണം കൂടി നിശ്ചയിക്കപ്പെടുമ്പോൾ ഇസ്രായേൽ കറക്റ്റ് ട്രാക്കിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇസ്രായേൽ വീണ്ടും വീണ്ടും വിജയിച്ച വിജയശ്രീലാളിതരായി വരുന്നുവെന്നും വ്യക്തം. ഗാസയിൽ നിന്ന് പേടിച്ചോടുകയല്ല ഇസ്രായേൽ ചെയ്യുന്നത്. ഒരു ചുക്കും ചെയ്യില്ല എന്നും ഇസ്രായേൽ പേടിച്ചോടുമെന്നും ഒക്കെ തന്നെ പലരും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വ്യക്തമാവുകയാണ്. തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യങ്ങൾ പല കുറിയാണ് ഉയർന്നത്. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷമുള്ള വലിയ തിരിച്ചടിയായിരുന്നു. ഗാസയിൽ നടത്തിയ തിരിച്ചടി ലോകത്ത് അമേരിക്ക പോലും അഫ്ഗാനിസ്ഥാനിൽ പോലും ഇറാഖിൽ പോലും വിയറ്റ്നാമിൽ പോലും ഇത്രമാത്രം വലിയ തിരിച്ചടികൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും ഇത്രയും മാത്രം വലിയൊരു ഭൂപ്രദേശം ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ യഹൂദരുടെ പകയുടെ ശക്തി എത്രമാത്രം മാരകമാണ് എന്ന് വ്യക്തമാവുകയാണ്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ 1140 പേരാണ് കൊല്ലപ്പെട്ടത്. 240 പേരെ പിടിച്ചുകെട്ടിയും ബന്ദികളാക്കിയും കൊണ്ടുപോവുകയും ചെയ്തു. ഗാസ ഇസ്രായേലാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. തെക്കൻ ലബനോനും വടക്കൻ ലബനോനും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇങ്ങനെ പോയാൽ ഇറാൻ വരെ അവരുടെ നിയന്ത്രണത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 425,000 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ 174,056 കുട്ടികളും 12,500 സ്ത്രീകളും ഗാസയിൽ മരിച്ചു വീണു. അന്താരാഷ്ട്ര സംഘടനകളും മറ്റ് ഗ്രൂപ്പുകളെയും ആഗോള ഗ്രൂപ്പുകളുടെയും ഒക്കെ അഭ്യർത്ഥന ഉണ്ടായിട്ട് പോലും ഇസ്രായേൽ വളരെ ഗുരുതരമായിട്ടുള്ള യുദ്ധം ഇപ്പോഴും കരയുദ്ധം തുടങ്ങിയെന്നാണ് ഏറ്റവും കൂടുതലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജനങ്ങളെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നും കൃത്യമായി തന്നെ ഇസ്രായേൽ നിരീക്ഷിച്ചു വരുന്നുമുണ്ട്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 973 പേർ നരകതുല്യമായ ജീവിതം അനുഭവിക്കുമെന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും മൊത്തം ജനസംഖ്യയിൽ 70 പേരിൽ ഒരാൾ കൊല്ലപ്പെടുകയും 23-ൽ ഒരാൾക്കും അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അത്രമാത്രം ഗുരുതരമാണ് ഗാസയുടെ അവസ്ഥ എന്ന് വ്യക്തം. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നത് എവിടെയായിരുന്നു ഇത്രയും നാളും യഹിയ എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു കൃഷിനിലം ഉഴുതിടുന്നത് പോലെ ഗാസയെ അങ്ങനെ ഉഴുതുമറിച്ച ആ ഒരു നീക്കം ഏറ്റവും ഒടുവിൽ യഹിയ സിൻവാറിന്റെ വധത്തിലാണ് വന്നിരുന്നത്. എവിടെയായിരുന്നു ഇത്രയും നാളും യഹിയ എന്ന ചോദ്യം. ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ ബന്ദികളുടെ മനുഷ്യ കവചങ്ങളുമായി ഗാസയിൽ ഹമാസ് നിർമ്മിച്ച അനേകം തുരങ്കങ്ങളിൽ ഒന്നിലാണ് ഈ 61-കാരനായ യഹിയ സിൻവാർ ജീവിച്ചു വന്നിരുന്നത്, അല്ലെങ്കിൽ ഒളിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇസ്രായേലുകളുടെ ചാരക്കണ്ണുകളുടെ മുന്നിൽ പെട്ടതിനാലല്ല, സൈന്യം നടത്തിയ തെരച്ചിലുകൾക്കിടയിൽ ഉണ്ടായ യാദൃച്ഛികമായ ഏറ്റുമുട്ടലാണ് മരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. വിശദാംശങ്ങൾ ലഭിക്കുന്നതേ ഉള്ളുവെന്നും പറയുന്നു. എങ്ങനെയായിരുന്നു സംഭവം? ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിടുന്ന കാര്യങ്ങൾ മാത്രമേ ഇക്കാര്യത്തിൽ ലഭ്യതയുള്ളൂ. ഇതനുസരിച്ച് IDFന്റെ 828-ാമത് ബിസ്ലാമാച്ച് ബ്രിഗേഡ്സിൽ നിന്നുള്ള ഒരു യൂണിറ്റ് റാഫയിലെ കാൽ അൽ സുൽത്താനിൽ ബുധനാഴ്ച പെട്രോളിംഗ് നടത്തുകയുണ്ടായി. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന 3 പേരെ കണ്ടെത്തിയ സൈന്യം അവരെ പിന്തുടർന്നു. കെട്ടിടങ്ങളുടെ മറവിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ഡ്രോണിന്റെ സഹായത്തിൽ കണ്ടെത്തി കൊലപ്പെടുത്തി. മൃതദേഹങ്ങളുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് കൊല്ലപ്പെട്ടത്. യഹിയ സിൻവാർ ആയിരിക്കാമെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു. പ്രഖ്യാപനം വന്ന മിനിറ്റുകൾക്കുള്ളിൽ ചില ചിത്രങ്ങളും പുറത്തു വന്നു. സിൻവാറിന് സമാനമായ ശാരീരിക സവിശേഷതകളുള്ള തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റിരുന്ന ഒരാളുടെ മൃതദേഹമായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനയ്ക്കായി വിരലിന്റെ ഒരു ഭാഗം ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനകൾക്ക് അധികം സമയം വേണ്ടിവന്നില്ല. വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി തന്നെ പരിശോധന പൂർത്തിയാക്കിയതായാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. സിൻവാർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചതായും IDF വക്താവ് ഡാനിൽ ഹഗാരി പറയുകയാണ്. യുദ്ധം തീരുമോ എന്നാണ് ഇനിയുള്ള ചോദ്യം. ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു പിന്നാലെ സിൻവറിനെ കൊല്ലുക എന്നത് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. എന്നാൽ ഈ മരണത്തോടെ ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നും ഹമാസിന്റെ കൈവശമുള്ള 101 ബന്ദികളെ തിരികെ എത്തിക്കുക എന്നതും ഒരു ലക്ഷ്യമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. എല്ലാവരും മടങ്ങിവരുന്നതുവരെ യുദ്ധം ഉപേക്ഷിക്കില്ല എന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ആരാണ് സിൻവാർ? 1962 ഗസ മുനമ്പിൽ ഖാൻ യൂണിവേഴ്സിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് യഹിയ സിൻവാർ ജനിച്ചത്. 1967 ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കുമ്പോൾ സിൻവറിന് 5 വയസ്സായിരുന്നു. 1948 ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ അഷ്കലോൺ ആയിത്തീർത്ത ഗസ മുനമ്പിന്റെ വടക്കൻ അതിർത്തിയോട് ചേർന്നുള്ള മജദ് ആയ അസ്കലിൽ നിന്നുള്ള അഭയാർത്ഥിയായിരുന്നു സിൻവാറിന്റെ കുടുംബം.
ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന കേസിൽ 1988 അറസ്റ്റിലായി. 22 വർഷം ഇസ്രായേൽ ജയിലിൽ കഴിയുകയും ചെയ്തു. തടവുകാരുടെ കൈമാറ്റത്തിലൂടെ 2011 മോചിതനായി. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ പക്കൽ യഹിയുടെ ഡി എൻ എ വിശദാംശങ്ങൾ ഉണ്ടായിരിക്കാനും അവർ വിരലിന്റെ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചറിയുവാനും ഇടയുണ്ട്. എന്തായാലും പ്രത്യാഘാതങ്ങൾ വരാൻ പോവുകയാണ്. യഹിയ വധത്തിന് തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ സൈന്യം. നമ്മൾ വിജയം നേടും, അല്ലെങ്കിൽ മറ്റൊരു കർബല സംഭവിക്കും. യഹിയ സിൻവാറിന്റെ മരണ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് പങ്കുവച്ച എക്സ്പോസ്റ്റിലൂടെയാണ് ഇറാൻ സൈന്യം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.